നല്ലൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ചെടുത്ത കുരുമുളകിട്ട് വരട്ടിയെടുത്ത ചിക്കൻ റോസ്റ്റ്. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ടല്ലേ. അല്ലെങ്കിലും ചിക്കനും കുരുമുളകും എന്നുള്ള ഈ കോമ്പിനേഷൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഒരുപാട് കാശ്മീരി ചില്ലി പോലുള്ള മുളക് പൊടികളും മറ്റു മസാലകളൊക്കെ ചേർത്ത് നല്ല ചുവന്നിരിക്കുന്ന ചിക്കന് മാത്രമേ ടേസ്റ്റുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതിനേക്കാളും എത്രയോ നല്ല ടേസ്റ്റാണ് ഈ വളരെ കുറച്ച് മസാലകളും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നന്നായിട്ട് വരട്ടി ഉണ്ടാക്കുന്ന ചിക്കൻ്റെ വിഭവങ്ങൾക്ക് എപ്പോഴും ചിക്കൻ വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബോൺലെസ് മാത്രമായിട്ട് ഉപയോഗിക്കാം, പക്ഷെ ഞാനിവിടെ കുറച്ച് എല്ലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 കിലോ ചിക്കനിലേക്ക് ഞാൻ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് നന്നായിട്ട് പൊടിച്ചെടുത്തത്, ഫ്രഷായിട്ടുള്ള കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ടതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരിത്തിരി ഉപ്പും പിന്നെ ഒരു ചെറുതായിട്ടൊരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും നമ്മൾ ഇപ്പോഴിതിലേക്ക് ചേർക്കുന്നില്ല, പിന്നീട് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം. ഇനി ഇതിലേക്ക്, അതായത് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള മസാല നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. ഇതിനായിട്ട് ഞാൻ ചുവട് കട്ടിയുള്ള ഒരു ഇരുമ്പ് കടായി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ അളവിനനുസരിച്ച് നമുക്ക് കുരുമുളകിൻ്റെ അളവും കൂടെ കൂട്ടിയെടുക്കാം. ഇവിടെ 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാരണ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതിങ്ങനെ നന്നായിട്ട് ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും, ആ ഒരു സമയം വരയ്ക്ക് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഫ്രഷായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുന്ന മസാല ചേർക്കുന്നതാണ്. നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് വെക്കണം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഇതേ കടായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയായിരിക്കും നമ്മുടെ വരട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ പെരിഞ്ജീരകം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സവോള ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ പെപ്പർ റോസ്റ്റ് പോലുള്ള ഇങ്ങനെ വരട്ടി ഉണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റിനൊക്കെ ചുവന്നുള്ളി തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. ഒരുപാടിങ്ങനെ ചുവന്ന് വരണമെന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുളകും, കുരു കളഞ്ഞിട്ടുള്ള ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം ഒരുവിധം വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളിയോ ബാക്കി സവോള അതുപോലുള്ള സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് നമ്മളിത് വേവാൻ വെക്കരുത്. ചിക്കൻ്റെ എല്ലാ റെസിപ്പി ചെയ്യുമ്പോഴും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് നേരം നമ്മൾ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും. അപ്പോൾ ഇവിടെ ഞാൻ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം ചിക്കനാണ് നന്നായിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്രഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഫ്രഷായിട്ട് പൊടിച്ചിട്ടുള്ള മസാല ചേർത്ത് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു തനി രുചി തന്നെയാണ്. ശരിക്കും ഈ പെപ്പർ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ച മസാല ചേർത്ത് തന്നെ ഉണ്ടാക്കണം, അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ വീണ്ടും 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ച് കൈവിടാതെ ഇളക്കി തന്നെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ഇരുമ്പ് കടായി തന്നെ എടുക്കാൻ പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റുന്നൊരു കടായി എടുത്ത് കൈവിടാതെ
നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ ആ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ മസാല മുഴുവൻ ചിക്കൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചാൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുരുമുളകിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുട്ടികൾ കഴിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട, അവർക്കാണ് ഇത് ഏറ്റവും ഇഷ്ടപ്പെടുക. കാരണം ഇതിൽ ഒരുപാട് അങ്ങനെ കുത്തുന്ന എരിവൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട്, അതായത് വെറുതെ കഴിക്കാനും പോലും നല്ല ടേസ്റ്റാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ ഫ്രഷായിട്ട് മുറിച്ചെടുത്ത കുറച്ച് ഇഞ്ചിയും, നല്ല സ്ലൈസായിട്ട് മുറിച്ചെടുത്ത ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ച് ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് വരട്ടിയെടുക്കാം. പക്ഷേ പെപ്പർ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും രുചി. അപ്പോൾ വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്നുണ്ടാക്കുന്ന ഈ ചിക്കൻ പെപ്പർ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വരുന്ന ക്രിസ്മസിനൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.